ഞാൻ പെട്ടതുകൊണ്ടാണ് നിങ്ങളത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ ഒരു ഫ്ലേക്സ് ആണ്, ഇത് നമ്മൾ ഒരു ഹോസിന്റെ ക്വാണ്ടിറ്റി, നമ്മളിവിടെ പൊതുവെ മൊത്തം കുതിരകൾക്ക് ഒന്നിച്ചാണ് ഫുഡ് കലക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഹോസിന്റെ ഒരു ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ ബോഡി ഒന്ന് ടച്ചിൽ വിടാൻ പാടില്ല, ഈ ബോഡിയും നിങ്ങളുടെ കൈയും ടച്ച് എപ്പോൾ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വലിക്കുക അല്ലെങ്കിൽ കയറി അങ്ങോട്ട് പോവുക, അത് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറണം. കുതിരയുടെ ബോഡിയായിട്ട് ടച്ച് ചെയ്യണം. നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് വെച്ച് അതിന് സെൻസ് ചെയ്യാൻ പറ്റും. പേടി ഉണ്ടെങ്കിൽ പേടി സെൻസ് ചെയ്യാൻ പറ്റും. ധൈര്യം നമ്മൾ കമാൻഡിങ് ആണെങ്കിൽ കമാൻഡിങ് ആണെന്നുള്ളത് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് മിണ്ടാണ്ട് ഒബേ ചെയ്ത് പോകും. കാരറ്റിലിരിക്കുന്ന പോലെ സെപ്പറേറ്റ് കയർ മാത്രം കൈ പിടിച്ച് വെട്ടിയിരിക്കരുത്. ഇത് പിടിച്ച് വലിച്ചാൽ ഒരുപാട് കയ്യില്ലേ, ഇപ്പൊ നിങ്ങൾ ഇട്ടില്ലേ, അല്ലാണ്ട് കൈ പൊക്കി പോരുത്. കൈ പൊക്കിയാ അത് ഇത് ഇവിടെ വലിച്ച് വലിവ് കൂടും, വലിഞ്ഞ അതിന്റെ കമാൻഡിങ് മാറി അത് ചാടും. ഓ, നമ്മുടെ സ്പീഡ് പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിർത്താൻ പറഞ്ഞിട്ട് അതിന് സ്പീഡ് പോകാൻ വേണ്ടി ചാടും. എപ്പോഴും ഡൗൺ ചെയ്ത് പിടിക്കും. ഇതിപ്പോ ഞാൻ പെട്ടതുകൊണ്ടാണ് നിങ്ങളത് പറഞ്ഞിരുന്നത്. പിന്നെ ഒന്ന് റോട്ടിലോട്ട് പോയാൽ എന്താ പ്രശ്നമാവും? ഒരു പ്രശ്നമില്ല, കമന്റ് കൊടുക്കും. സൈഡ് വലി ഉണ്ടല്ലോ, ഒരു സൈഡ് വലി ഉണ്ടല്ലോ. ഓ, നമ്മളെ പോലെ തന്നെയാണ്. ഒരു ഉളവുണ്ട് അല്ലേ, അങ്ങനെ റൈറ്റ് ലെഫ്റ്റ് ഫിറ്റ് ആവും. ഇത് നമ്മുടെ കുതിര കൊണ്ടുവന്ന വണ്ടിയാണോ? ഏതാ ഇത് നമ്മുടെ കുതിര. റൈഡിങ് ഗിയർസ് ഇട്ട മൊത്തത്തിൽ ആളെന്നെ മാറല്ലേ, ഈ ആളെന്നെ ആളുടെ പെർഫോമൻസ് എല്ലാം ഇരിക്കുന്ന നമ്മളുടെ ഈ ബോഡി ലാംഗ്വേജ് തന്നെ. ഈ ഫാറ്റ് ആയിട്ടുള്ള സൈഡ് ഫാറ്റ് എന്തുണ്ടെങ്കിൽ എല്ലാം ഫുൾ സെറ്റ് ആവാണല്ലോ, ഫുൾ ബോഡി വർക്ക്ഔട്ട് ആണ്. ഇതിപ്പോ ഏക കിട്ടനോക്കയാ പാഞ്ചോക്കയാണ്. ഈ ഒരു പാത്രത്തിന്റെ അളവിലാണ് നമ്മൾ ഈ ഫ്ലേക്സ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു 5 കപ്പ് ഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ഹൗസിന്റെ ക്വാണ്ടിറ്റിക്കാണ്. ഇതൊരു ഒരു 1.5 ലിറ്റർ 2 ലിറ്റർ കപ്പായി. ഇത് നമ്മൾ ഒരു 5 കപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2.5 കിലോ 3 കിലോയുടെ അടുത്ത് അത്രേ ഉണ്ടാവുള്ളൂ ഫ്ലേക്സ്. ഒരു കപ്പ് മുതിരയുമാണ് നമ്മളിപ്പോൾ ഇടുന്നത്. ഇത് മുതിര നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് വേണം ബോയിൽ ചെയ്യാനായിട്ട്, ഒരു കഞ്ഞിയുടെ രൂപത്തിൽ ഇടണം. ഇതിൽ തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് ഇറക്കി വെച്ചതും കല്ലുപ്പും മഞ്ഞപ്പൊടിയും മുതിരയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കുതിരയ്ക്ക് കൊടുക്കുന്ന ഒരു ഇതിൻ്റെ ഡെൻസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ട് Thank you.
ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വരത്തില്ല, ബട്ട് ഇത് ഒരു ഒരു പുട്ടിൻ്റെ രൂപത്തിൽ, അതായത് നമ്മൾ ഈ അവിലൊക്കെ ഒന്ന് നനയ്ക്കുമല്ലോ ആ ഒരു രൂപത്തിൽ, പിഴിഞ്ഞാൽ വരത്തില്ല ബട്ട് ഈ ഡസ്റ്റ് മൂക്കിൽ കയറത്തില്ല, ആ ഒരു കണ്ടീഷനിൽ വേണം നനയ്ക്കാം. സപ്പോസ് നിങ്ങൾ മുതിര ഇട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ നനച്ചു കൊടുത്താലും മതി. ഒരു കപ്പ് എന്നല്ല, ഈ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്ന അളവിൽ വെള്ളം ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം അതിനാവശ്യമുള്ളൂ എന്ന് മനസ്സിലാവും. ആ ഒരളവിൽ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ തന്നെ നമുക്ക് പശുവിന് കൊടുക്കുന്ന പോലെ ഈ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് നീട്ടി കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹോസിൻ്റെ ഈ ഫിസിക്കൽ ഈ ഫിറ്റ്നസ് ഉണ്ടാവില്ല, ഈ മസിൽസിൻ്റെ ഷേപ്പോ ഈ ഹോസിൻ്റെ ഈ ബോഡി സ്ട്രക്ചറോ ഇത് അത്രയും ഉണ്ടാവില്ല. ഈ ഒരു കണ്ടീഷനിൽ തന്നെ കുറച്ച് തിക്കായിട്ട് തന്നെ കൊടുക്കണം. ഡൈജഷനും നന്നായിരിക്കും, ആ ബോഡി ഫിറ്റ്നസ്സും ഹോസിൻ്റെ ഷേപ്പും ഉണ്ടാവും. വെള്ളം പോലെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ വയറ് മാത്രമേ ഉണ്ടാവുള്ളൂ ഹോസിന്, ബാക്കി ആ മസിൽസിൻ്റെ ഫിറ്റ്നസ് ഉണ്ടാവില്ല, ഷേപ്പ് ഉണ്ടാവില്ല ഹോസിന്. പിന്നെ ഇനിയൊന്നുണ്ട്, നമ്മൾക്ക് ഇവിടെ സുലഭമായി കിട്ടുന്നത് നെല്ലം തവിട്, ഈ നെല്ലിൻ്റെ അരിയുടെ തവിട്, അത് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഇത് നമ്മളിപ്പോൾ 5 കപ്പ് ഇട്ടല്ലോ, ഇതിൻ്റെ കൂടെ ഒരു 2 കപ്പോ 1 കപ്പോ നമ്മൾക്കത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് വില കുറവാണ്, നമുക്ക് ചില സ്ഥലങ്ങളിൽ 10 രൂപയുടെ താഴെയോ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആ തവിട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് 10 രൂപയുടെ താഴെയൊക്കെ ആ തവിട് വില വരുന്നുള്ളൂ, ഈ നെല്ലിൻ്റെ തവിട്. അല്ലാതെ ഡയറക്റ്റായിട്ട് അത് ആ വിലയെ ഉള്ളൂ എന്ന് മാത്രം അത് മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസിൻ്റെ ഇതേപോലെ ഈ ഷേപ്പോ ഇതോ വരില്ല, അതിലും വയറ് മാത്രമേ തോന്നുള്ളൂ. മെയിനായിട്ട് നെല്ല് തവിട് മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ് ഈ ഷൈനിങ് കിട്ടില്ല നിങ്ങൾക്ക്. ഈ മേലെയുള്ള ഈ ഹെയർ ഉണ്ടല്ലോ ഹോസിൻ്റെ ദേഹത്തുള്ള ഹെയർ, അത് ഒരുപാട് ലോങ് ആയിട്ട് വളരാൻ തുടങ്ങും, ലെങ്തി ആയിട്ട് വളർന്നു തുടങ്ങും. നിങ്ങൾ ഗ്രൂം ചെയ്താലും ആ ഷൈനിങ് കിട്ടില്ല, മറ്റേ മസിൽസും അത്ര ഫിറ്റ്നസ് ഉണ്ടാവില്ല, ഷേപ്പ് ഉണ്ടാവില്ല ഹോസ്. ഇതിൻ്റെ കൂടെ ഈ ഗോതമ്പിൻ്റെ തവിടിൻ്റെ കൂടെ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ കലക്കി കൊടുക്കുക. ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കലക്കി കൊടുക്കാം എന്ന് മാത്രം. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടല കുതിർത്തുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, ഗോതമ്പ് ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാം, അതേപോലെ കോൺ ഉണ്ടെങ്കിൽ കുതിർത്ത് വെച്ചതോ ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ബോയിലുണ്ടെങ്കിൽ അത് കൊടുക്കാം, ഇല്ലേ സോയാബീൻ അത് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ മാർക്കറ്റിൽ ഇന്നൊരു ഐറ്റം അവൈലബിളാണ്, ഈ സോയയുടെ തൊണ്ട്, സോയാബീൻ്റെ തൊണ്ട്, അത് ഈ കടലയുടെ തൊണ്ട്, ഇതെല്ലാം അവൈലബിളാണ്. അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. ഇത് കൊടുത്താലും ഈ ഒരു ഡ്രൈനസിൽ തന്നെ ഹോർസിന് ഫീഡായിട്ട് കൊടുക്കണം. പിന്നെ ഈ ഫീഡ് കൊടുത്ത പിന്നെ എന്തായാലും നൈറ്റ് പച്ചവെള്ളം കുറച്ച് അതിന് കുടിക്കാൻ കൊടുക്കണം. ഈ ഫുഡ് കഴിച്ച പിന്നെ രാവിലെ ആയാലും ഈവനിങ് ആയാലും ഈ ഫുഡ് കഴിച്ച പിന്നെ പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കണം. നമുക്ക് രണ്ടും കൂടെ ഒരേ പണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പശുവിന് കൊടുക്കുന്ന പോലെ നീട്ടി വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുതിര കുതിര പോലെ ആയിരിക്കില്ല കുതിരയുടെ ശരീരം.